ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായുള്ള സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന മോഡലിൻ്റെ നാലാമത്തെ ജനറേഷൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ നിലവിൽ സുസുക്കി ഉള്ളത്. ഈ ഒരു വണ്ടിയുടെ കോഡ് നെയിം എന്ന് പറയുന്നത് YED എന്ന കാറ്റഗറിയാണ്. ഇനി വരുന്ന സ്വിഫ്റ്റ് എന്തായാലും നല്ല അഗ്രസീവ് ലുക്ക് ആയിരിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എക്സ്റ്റീരിയറും പുറമേ നിന്ന് കാണാനുള്ള ലുക്കും അതിൻ്റെ ഇൻറ്റീരിയറിനകത്തുനിന്നുള്ളൊരു പ്രീമിയം ഫീലും കൂടും. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൾറെഡി സുസുക്കി സ്വിഫ്റ്റിൻ്റെ സ്പോട്ടിൽ വരുന്ന രീതിയിലുള്ള രണ്ട് ഡിറ്റക്ഷനുള്ള രീതിയിലുള്ള കൊളീഷൻ പ്രിവെൻഷൻ ഉള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടി ബ്രേക്ക് ചവിട്ടാൻ മറന്നാൽ പോലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിൽ ആരെങ്കിലും പെഡസ്ട്രിയനോ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഔട്ടാൻ മറന്നാലും വണ്ടി ബ്രേക്ക് ഔട്ടിക്കോളും. അതായത് 100% ആക്സിഡൻറ്റിൽ നിന്ന് നമ്മളെ ഈ സെൻസറുകൾ, രണ്ട് സെൻസറുകളുണ്ട്, ആ സെൻസറുകൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏറ്റവും സേഫായുള്ളൊരു സ്വിഫ്റ്റ് ആയിരിക്കും. ഇപ്പം നിലവിൽ സ്വിഫ്റ്റ് സ്പോട്ടിന് മാത്രമാണ് 5 സ്റ്റാർ സേഫ്റ്റി ഉള്ളത്. ബാക്കിയുള്ള സ്വിഫ്റ്റ് 3.3 അങ്ങനെ റേഞ്ചിലാണ് വരുന്നത് വിദേശത്ത് ഉൾപ്പെടെ. അപ്പോൾ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഉൾപ്പെടെ കൂടാതെ തന്നെ അതിൻ്റെ ആ ഒരു ബിൽറ്റിംഗ് ക്വാളിറ്റിയിലും കുറച്ചുകൂടി ഇമ്പ്രൂവൈസ് ചെയ്തിട്ടായിരിക്കും ഇനി ഇന്ത്യയിലേക്ക് ഒരു സ്വിഫ്റ്റ് വരിക. കാരണം ഓൾറെഡി തന്നെ പല പല പേരുകൾ സ്വിഫ്റ്റ് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചീത്തപ്പേര് മാറാനായിട്ട് ഇനി കുറച്ചുകൂടി ബിൽറ്റിംഗ് ക്വാളിറ്റി കൂട്ടിയിട്ട് ഒരല്പം പ്രൈസി ആയിട്ട് അല്പം കൂടി വില കൂട്ടിയിട്ട്, ആ വില കൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അല്പം വില കൂടിയിട്ടായിരിക്കും ഈ ഒരു വണ്ടിയുടെ വരവ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ അറൈവിൽ ലോഞ്ച് എന്നായിരിക്കും എന്നുള്ളതാണ്. ലോഞ്ച് പ്രതീക്ഷിക്കുന്നത് ഈ വർഷാവസാനം മാത്രമാണ്. ഈ വർഷത്തിൻ്റെ ഈ ഒരു അടുത്തൊന്നും പെട്ടെന്നൊരു ലോഞ്ച് ഉണ്ടാവില്ല. ഓൾറെഡി ക്യാമഫ്ലാജ് റാപ്പൊക്കെ ചെയ്തിട്ട് ആ ഒരു പേപ്പറിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു പേപ്പറല്ല ഒരു കവറിങ് ആയിട്ട് റാപ്പ് ചെയ്ത് നിങ്ങൾ പല പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ക്യാമഫ്ലാജ് റാപ്പ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ലീക്കായിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ വിലയാണ്. വില എന്ന് പറയുന്നത് 8.99, ഏകദേശം 9 ലക്ഷം മുതൽ 12-13 ലക്ഷം രൂപയൊക്കെയാണ് ടോപ്പ് വരെ വരുന്നത്. അത് എക്സ്ഷോറൂം വിലയാണ്. അത് സ്വിഫ്റ്റിൻ്റെ സ്പോർട്ട് വെർഷൻ്റെ ഒരു മോഡൽ വരാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വന്നാൽ ഇതിന് കുറച്ചുകൂടി ഒരു 5 ലക്ഷം രൂപയെങ്കിലും അതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ പീ കാണുന്നതാണ് സ്പോർട്ട് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുന്ന ഫോട്ടോയിൽ നമുക്ക് പുതുതായിട്ട് വരുന്ന ആൻറ്റിസിപ്പേറ്റഡായുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫോട്ടോസാണത്. ഇതെന്തായാലും നിങ്ങൾ ഈ ഒരു സ്വിഫ്റ്റ് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചടികയറി മേടിക്കണ്ട. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിനാണ്. എഞ്ചിൻ എന്ന് പറയുന്നത് BS6 1.2 ലിറ്റർ 1200 cc K12C ഡ്യുവൽ ജെറ്റ് പെട്രോൾ എഞ്ചിനാണത്. അതിനകത്ത് ടൊയോട്ടയുടെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി ആയിട്ടായിരിക്കും വരുന്നത്. ടൊയോട്ടയും മാരുതിയും അല്ലെങ്കിൽ സുസുക്കിയും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്കറിയാം. അവരുടെ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി ആയിട്ടായിരിക്കും ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നത്. ഇനി ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സാധാരണ വണ്ടികളിൽ വരുന്ന ആ ഒരു ടെക്നോളജി ഇതിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ബ്ലോക്കിലോ ട്രാഫിക്കിലോ മറ്റോ പെട്ടെടുക്കുകയാണെങ്കിൽ ആ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. പിന്നെ നിങ്ങൾക്കറിയാം ഹൈബ്രിഡ് എഞ്ചിനാണ്, അതിനകത്ത് എഞ്ചിൻ ഓൾറെഡി കട്ട് ഓഫ് ആയിരിക്കും സ്പീഡ് കുറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 90 BHP പവറും 113 Nm ടോർക്കൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ 90 BHP പവർ എന്ന് പറയുന്നത് നിങ്ങൾ 90 പ്രതീക്ഷിക്കേണ്ട, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം. അതായത് 110 മുകളിലേക്കുള്ള ഒരു പവറിലുള്ള ഒരു എഞ്ചിനായിരിക്കും എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. കാരണം കുറച്ചുകൂടി പവർ ട്രെയിൻ കൂടിയിട്ടായിരിക്കും ഇനി സ്വിഫ്റ്റ് വരുന്നത് എന്നുള്ള രീതിയിൽ വാർത്തകളുണ്ട്. കാരണം പവർ അല്പം കൂട്ടിയാലും മൈലേജ് നഷ്ടമാവുന്നില്ല. കാരണം മൈലേജ് നല്ല മൈലേജ് സ്റ്റിൽ കിട്ടും. കാരണം ഓൾറെഡി ഹൈബ്രിഡ് ഉണ്ട്. അപ്പോൾ എഞ്ചിനിൽ പവർ കൂട്ടിയതിൻ്റെ പേരിൽ മൈലേജിന് വേണ്ടി ഇനി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. പക്ഷേ വിലയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ വില എന്ന് പറയുന്നത് ഒരു ആൻറ്റിസിപ്പേറ്റഡായുള്ള പ്രൈസാണ്. എന്നാലും നമ്മൾ ഒരു പരിധി പിടിവിട്ട രീതിയിൽ 20 ലക്ഷം രൂപ അങ്ങനെ ആ റേഞ്ചിലേക്കുള്ള വിലയൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്നാലും നമുക്ക് ഒരു 12-14 ലക്ഷം ഇടയിലുള്ള അല്ലെങ്കിൽ ഒരു 16 ലക്ഷം രൂപയൊക്കെ വരുന്ന രീതിയിലുള്ള നല്ലൊരു ഒരു ഡീസൻ്റായുള്ള പ്രൈസ്, അത്രയും വൃത്തിയുള്ള കാറായിരിക്കും നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഏറ്റവും 4th generation പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഇനി വരുന്ന ഈ ഒരു വണ്ടിയിൽ എന്ന് പറയുന്നത് AMT ഗിയർ ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനുവൽ ഗിയർ ബോക്സ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആയി കഴിയുമ്പോൾ മാനുവൽ ഗിയർ ബോക്സ് സ്വിഫ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് CVT വെർഷൻ്റെ ഒരു സ്പോർട്സ് വെർഷൻ വരാണെങ്കിൽ CVT ആയിരിക്കും. ഈ AMT എന്ന് പറയുന്നത് ഒരു പക്ഷേ നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. പകരം CVT ഇട്ടിട്ട് കുറച്ചൊരു ബെറ്ററായുള്ള CVT വരാനും സാധ്യതയുണ്ട്. അത് കാരണം പക്ഷേ നമുക്ക് ഇതിനകത്തൊരു ഓപ്ഷണലായിട്ട് AMT എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ AMTനെ പറ്റി എനിക്ക് അത്ര നല്ല അഭിപ്രായമില്ല. CVTയുടെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി കിട്ടുമായിരിക്കും. മറ്റൊരു തിമിറ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ സവിശേഷം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഡിസൈനിലുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആ ഫ്രണ്ടിൽ തന്നെ വളരെ സ്ലീക്കായുള്ളൊരു എയർ ഡാമാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അതിനകത്തൊരു ഫുള്ളി ഫെയർഡായിട്ടുള്ളൊരു ഒരു ബ്ലാക്ക് ക്ലാഡിങ് ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു ഒരു LED ഫോഗ് ലൈറ്റ് ഹൗസിങ് വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു
ഡേ ടൈം റണ്ണിങ് ലാബും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അടിപൊളിയാണ് വണ്ടി കാണാനായിട്ട്. ഏറ്റവും പുതിയ രീതിയിലുള്ളൊരു ഗ്രില്ലായിരിക്കും വരുന്നത്. അതേസമയം ഈ ഗ്രില്ലിൻ്റെ ഷേപ്പ് സ്പോട്ടിലേക്ക് വരുമ്പോൾ അല്പം മാറും. ഈ സ്പോട്ട് വർഷം വരില്ല എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഹൈബ്രിഡ് സിസ്റ്റത്തിൽ സ്പോട്ട് വർഷം വരുമ്പോൾ ആളുകൾക്ക് മോശമല്ലാത്ത മൈലേജ് കിട്ടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവിയിൽ, സമീപ ഭാവിയിൽ സുസുക്കി അതിനെ ഇറക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ഡിസൈനിലൊക്കെയാണ് സ്പോട്ട് വരുന്നത്. അത്ര അടിപൊളി തിമിറ ലുക്കാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തള്ളിക്കളയാനാവില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ആയിട്ടായിരിക്കും വണ്ടി വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു അടിപൊളി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതായത് ഒരു ഹയാബൂസയിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു ഒരു ക്ലസ്റ്ററൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. മാനുവലും ഡിജിറ്റലും മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ മിഡിലെ തന്നെയായിട്ട് അതിനകത്ത് ഡിജിറ്റൽ ഒരു ചെറിയൊരു സ്ക്വയർ ബോക്സ് ഉണ്ടാവും. അതിനകത്ത് ഡിജിറ്റലായിട്ടും കാണാൻ പറ്റും. അതിനകത്ത് നാല് സ്പീക്കറിൻ്റെ ഒരു അടിപൊളി മ്യൂസിക് സിസ്റ്റം വിത്ത് ട്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പിന്നെ ഈ റിമോട്ട് ട്രങ്ക് ഓപ്പണർ, ഓട്ടോമാറ്റിക്കായുള്ള വൈപ്പർ, അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സീറ്റുകളൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും ഇനിയും വരുന്നത്. അങ്ങനെ ആ ഇപ്പോൾ ഒരു അത്യാവശ്യം ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിലും കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ അതിനകത്ത് ഓൾ ഗ്രിപ്പ് ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു അവകാശപ്പെടുന്നുണ്ട്. ABS, EBD, അങ്ങനെ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം, ഡ്യുവൽ സെൻസിങ്, ഓട്ടോമാറ്റിക് ഡോർ ലോക്ക്, പിന്നെ ഇലക്ട്രിക്കലി ഹൈ ബീം അസിസ്റ്റ്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയുള്ള ഫീച്ചേഴ്സുകൾ, ഇമ്മൊബിലൈസർ, ഐസഫിക്സ്, ചൈൽഡ് സേഫ്റ്റി ആങ്കറേജ്, മൾട്ടിപ്പിൾ എയർ ബാഗ്സുകൾ, ക്രൂയിസ് കൺട്രോൾ, അത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആയിരിക്കും. പിന്നെ റിവേഴ്സ് വാർണിംഗ് സിസ്റ്റം, 360, പിന്നെ ഹെഡപ്പ് ഡിസ്പ്ലേ വരാനും സാധ്യതയുണ്ട്. ഹെഡപ്പ് ഡിസ്പ്ലേ ഇപ്പോൾ ഓൾറെഡി ബലേനോയിലൊക്കെ ഉണ്ട്. ആ ഒരു ഹെഡപ്പ് ഡിസ്പ്ലേയോട് ഇതിനകത്ത് അടിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബമ്പർ പാക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബിൽറ്റിംഗ് ക്വാളിറ്റിയിലായിരിക്കും. ഇതിൻ്റെ ഒരു സ്വിഫ്റ്റിൻ്റെ സ്പോർട്ട് വെർഷനും ഇതിൻ്റെ സബായിട്ട് ഇറക്കുന്നതായിരിക്കും. പക്ഷേ അത് നമുക്കൊരു 100% ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റം വരുന്നതോടുകൂടി തന്നെ ആ ഒരു 60 തുടങ്ങി 70-80 കിലോമീറ്റർ ആ റേഞ്ചിൽ വരെ ഈ ഹൈബ്രിഡിൻ്റെ പവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ചവിട്ടിയെടുക്കുമ്പോഴുള്ള, അതായത് പുഷ് ചെയ്തെടുക്കുമ്പോഴുള്ള, അതായത് നോർമൽ രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 50-60 വരെയെങ്കിലും ഈ ഹൈബ്രിഡിൻ്റെ എഞ്ചിനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജിനെ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് സുസുക്കിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അപ്ഡേഷൻ പ്രതീക്ഷിക്കാം. സേഫ്റ്റി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഏറ്റവും വലിയ സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത് ഡ്രൈവർ കൊളീഷൻ വാർണിങ്ങുമാണ്. വാർണിങ്ങും ഡ്രൈവർ ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങുമാണ്. വണ്ടി ബ്രേക്ക് ചെയ്തോളും. സോ ഇതൊരു അഡാസിൽ വരുന്ന ഒരു അടിപൊളി എന്താ പറയുക, ഒരു കിടുക്കാച്ചി വണ്ടി ആയിരിക്കും. അപ്പോൾ ഈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഫ്രം BBM. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വണ്ടീനെ പറ്റി ഇഷ്ടപ്പെട്ട ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ദയവായി ഒന്ന് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.